വളരെ കാഠിന്യമേറിയ ജോലികളെ വളരെ എളുപ്പത്തിലൂടെയും സംഘമായുള്ള ഒത്തൊരുമയോടും കൂടി പൂർത്തീകരിക്കുന്ന കുറച്ച് സംഭവങ്ങളുടെ ദൃശ്യങ്ങളാണ് ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത്. കെട്ടിട നിർമ്മാണത്തിനിടെ തൊഴിലാളികൾ തങ്ങളുടെ ജോലി നിസ്സാരമാക്കുന്നതിനായി ഏറെ ബുദ്ധിപൂർവ്വം നടത്തുന്ന പ്രവൃത്തിയാണ് ആദ്യം തന്നെ ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. വളരെ രസകരമായി ഏറെ സമയമെടുത്ത് ചെയ്യേണ്ട ജോലി ഏറ്റവും എളുപ്പത്തിലാണ് ഇവരിവിടെ ചെയ്യുന്നത്. സമാനമായ തരത്തിൽ ഒരാൾ ഇഷ്ടിക നിരത്തുന്നതിന്റെ ദൃശ്യങ്ങൾ രണ്ടാമതായി നമുക്ക് കാണുവാൻ സാധിക്കും. റോഡിന് നടുവിലെ ബസ് സ്റ്റോപ്പ് എന്ന പെയിന്റ് ഉപയോഗിച്ച് എഴുതുന്നത് എത്ര വേഗതയിലാണെന്ന് കണ്ടു നോക്കൂ. ഇതിലൂടെ എത്ര സമയമാണ് ഇദ്ദേഹം ലാഭിക്കുന്നത്. ചീസിനുള്ളിൽ ഇറച്ചി നിറയ്ക്കുന്ന ഒരു പെൺകുട്ടിയെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സൂക്ഷിച്ചു നോക്കിയാൽ ഈ കുട്ടി എത്ര വേഗതയിലും കൃത്യതയിലുമാണ് ഇത് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പരിചയ സമ്പന്നതയാണ് ഈ കുട്ടിക്ക് ഈ വേഗത സമ്മാനിക്കുന്നത്. വളരെ ചെറിയ സ്ഥലത്തിനുള്ളിലെ മണ്ണ് ഏറെ കൃത്യതയോടുകൂടി എടുത്തുമാറ്റുന്ന ജെ സി ബി ഡ്രൈവർ തന്റെ മേഖലയിൽ എത്രത്തോളം കേമനാണെന്ന് പറയുന്നതിന് ഈ വീഡിയോ ദൃശ്യം ധാരാളമായിരിക്കും. ഒരു സർജൻ ഓപ്പറേഷൻ ചെയ്യുന്ന ശ്രദ്ധയിലാണ് ഇയാൾ തന്റെ പ്രവൃത്തി പൂർത്തീകരിക്കുന്നത്. അല്പം സാഹസികമെന്ന് തോന്നുമെങ്കിലും മെയ്വഴക്കം പ്രയോഗിച്ച് ചെയ്യുന്ന ജോലിയുടെ ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഇത് വെറുതെ ഒരാൾ അനുകരിക്കുവാൻ ശ്രമിച്ചാൽ അപകടം ഉണ്ടായേക്കാം. പ്രാഗൽഭ്യം തന്നെയാണ് ഇവിടെ ഇയാൾക്ക് മുതൽക്കൂട്ടാവുന്നത്. പെയിന്റിംഗിലെ വേഗതയും ജോലി എളുപ്പമാക്കുന്നതിലെ ബുദ്ധികൂർമ്മതയും ഒന്നുകൂടി വെളിവാകുന്ന മറ്റൊരു വീഡിയോ ആണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു ബാറിൽ നിന്നും ചിത്രീകരിച്ച വീഡിയോ ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. വളരെ വേഗതയിൽ മദ്യക്കുപ്പികൾ നിയന്ത്രിച്ചുകൊണ്ട് കാഴ്ചക്കാരുടെ കൈയടി ഈ സ്ത്രീ നേടിയെടുക്കുകയാണ്. പ്ലാസ്റ്റിക് കസേരയിൽ പെയിന്റ് അടിക്കുന്നതിന് പകരം വീഡിയോയിലെ വ്യക്തി മറ്റൊരു ബുദ്ധി പ്രയോഗിക്കുകയാണ്. ഇതുമൂലം ഒരു ഗ്യാലറിയിലെ ഒട്ടനേകം കസേരകൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മോടി പിടിപ്പിക്കുവാൻ ഇയാൾക്ക് സാധിക്കുന്നുണ്ട്. 19 കിലോഗ്രാം ഭാരമുള്ള വെള്ളം നിറച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ക്യാനുകൾ ഒരു റോബോട്ടിന് സമാനമായ വേഗതയിൽ കൃത്യമായ സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുകയാണ്. ദീർഘനാളത്തെ പരിചയ സമ്പന്നതയും ആരോഗ്യവും ഈ പ്രവൃത്തിക്ക് ആവശ്യമാണ്. ഒരു ഗേറ്റിന്റെ നിർമ്മാണമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രത്യേകമായി രൂപീകരിച്ചിരിക്കുന്ന അച്ചിലേക്ക് അതിയായ ചൂടിൽ കൃത്യമായ അളവിൽ ഇതിനാവശ്യമായ വസ്തുക്കൾ ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റവും അതിന്റെ കൃത്യമായ രൂപഘടനയും ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. തൊട്ടു മുൻപേ ഒരു വ്യക്തി പ്ലാസ്റ്റിക് ക്യാനുകൾ കൃത്യമായ സ്ഥാനത്ത് എറിഞ്ഞ് എത്തിക്കുന്നത് നാം കണ്ടിരുന്നു. ഇതിന് സമാനമായ മറ്റൊരു സംഭവമാണ് ഇവിടെ കാണുന്നത്. ഒരാൾ ഗ്ലാസ് ബോട്ടിലുകൾ നിറച്ചിരിക്കുന്ന പെട്ടി ഏകദേശം 1 മീറ്റർ മുകളിലുള്ള ഭാഗത്തേക്ക് കൃത്യമായ ഭാഗത്തേക്ക് എറിഞ്ഞ് എത്തിക്കുകയാണ്. ഒരു തവണ പോലും ലക്ഷ്യം തെറ്റുകയോ ഒരു കുപ്പിക്ക് പോലും കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്യുന്നില്ല. കൂട്ടമായ പ്രവൃത്തിയിലൂടെ ഒരു ജോലിയെ നിസ്സാരമാക്കിയെടുക്കുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 4 ആളുകളുടെ സംഘടിതമായ ജോലിയിലൂടെ മണിക്കൂറുകൾ ആവശ്യമായി വരുന്ന പ്രവൃത്തി അതിവേഗം ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. ഒരു മംഗോളിയൻ സ്ത്രീയുടെ കൗതുകവും അത്ഭുതപ്പെടുത്തുന്നതുമായ പ്രവൃത്തി ഒന്ന് കണ്ടു നോക്കൂ. എത്ര മനോഹരമായാണ് ഒരു തണ്ണിമത്തനെ ഇവർ മുറിച്ചെടുക്കുന്നത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 100 ഓളം ക്യാൻഡികൾ നിർമ്മിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രത്യേക രീതിയിലുള്ള ഉപകരണത്തിന്റെ സഹായത്തിലാണ് ഇവരിത് ചെയ്തെടുക്കുന്നത്. പൊടിയും ചെളിയും നിറഞ്ഞിരിക്കുന്ന റോഡിനെ രണ്ടു പേർ ചേർന്ന് കഴുകി വൃത്തിയാക്കുകയാണ്. പ്രത്യേക രീതിയിലുള്ള ഉപകരണത്തിലൂടെ അതിശക്തമായ രീതിയിൽ വെള്ളം ചീറ്റിച്ചുകൊണ്ടാണ് ഇവർ ഈ ജോലി പൂർത്തീകരിക്കുന്നത്. ഇതേ രീതിയിൽ പ്രത്യേക തരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ചൂരുപയോഗിച്ച് റോഡ് വൃത്തിയാക്കുന്ന കാഴ്ചയും ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. റഷ്യയിൽ നിന്നുമാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത്. ഡെലിവറിക്കായി അയക്കുന്ന പെട്ടിയിൽ അയക്കേണ്ട വസ്തു വച്ചതിനു ശേഷം പെട്ടി അടയ്ക്കുകയും തുടർന്ന് പെട്ടിയെ ടേപ്പ് ഉപയോഗിച്ച് അടയ്ക്കുകയും ചെയ്യുകയാണ്. എത്ര വേഗതയിലാണ് ഇത് അയാൾ പൂർത്തീകരിക്കുന്നതെന്ന് ഇയാളുടെ ചടുലമായ നീക്കങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സമയത്തിന് എത്രത്തോളം പ്രാധാന്യമാണ് ഇവർ നൽകുന്നതെന്ന് ഈ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിശയകരമായ തരത്തിൽ ഗ്ലാസ് ചിൽ വൃത്തിയാക്കുന്ന ഒരാളെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രത്യേക ശൈലിയിലാണ് ഇയാൾ തന്റെ ജോലി പൂർത്തീകരിക്കുന്നത്. ലോഡ് കണക്കിനെ കൂട്ടിയിട്ടിരിക്കുന്ന പാർപ്പൊടി വ്യത്യസ്തവും അപകടമെന്ന് തോന്നുന്ന തരത്തിലും താഴേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. കൃത്യവും രസകരവുമായ തരത്തിൽ ഒരു പുൽത്തകിടിയെ ഒരാൾ ക്രമീകരിക്കുകയാണ്. സമാനമായ തരത്തിൽ നിരവധിയായ പുൽത്തകിടികളെ ഏറെ മനോഹരമായ രീതിയിൽ ഇദ്ദേഹം ക്രമീകരിച്ചിരിക്കുന്നത് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. നോട്ടുകെട്ടുകൾ എണ്ണുക എന്ന കാര്യത്തെ ഏറെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും നമ്മൾ എല്ലാവരും തന്നെ. എന്നാൽ വലിയൊരു നോട്ടുകെട്ട് വളരെ വേഗത്തിൽ എണ്ണി തിട്ടപ്പെടുത്തുന്ന ഒരു സ്ത്രീയെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. കൈവിരലുകളുടെ വേഗതയിലുള്ള ചലനത്തിലാണ് ഇത് സാധ്യമാകുന്നത്. ഭിത്തിയിലെ തുളകൾ പ്രത്യേക വസ്തുക്കൾ ഉപയോഗിച്ച് നീക്കുന്ന ദൃശ്യങ്ങൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. വളരെ ചെറിയ സമയം കൊണ്ട് ചെറിയ തരത്തിലുള്ള അധ്വാനം
സംവിധാനത്തിലൂടെയാണ് ഇവരിത് ചെയ്തെടുക്കുന്നത്. ഒരു യന്ത്രത്തെ പോലെ ഇയാൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫാക്ടറിയിൽ മെറ്റൽ ഉപയോഗിച്ചുകൊണ്ട് പലവിധ വസ്തുക്കൾ ഉണ്ടാക്കുന്ന രംഗത്താണ് ഇയാൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻപേയും സമാനമായ തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകളെ നാം കണ്ടിരുന്നു. അതേ രീതിയിൽ ഇവിടെ ഒരാൾ കട്ടിക്കൂടുകൾ കൃത്യമായി അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാറിന്റെ ടയറും മറ്റു ഭാഗങ്ങളും രണ്ടു പെൺകുട്ടികൾ ചേർന്ന് മോഡിഫൈ ചെയ്യുകയാണ്. ചുരുക്കം പ്രവൃത്തികളിലൂടെയാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലേക്ക് എത്തിച്ചേരുന്നത്. വെള്ളം കയറി നിറഞ്ഞിരിക്കുന്ന റോഡിലൂടെ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ സമീപത്തായി ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനും റോഡിലെ ചപ്പ് ചവറുകളും മറ്റും നീക്കം ചെയ്യുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. റോഡിന് സമീപത്തുള്ള ഒരു വലിയ കുഴിയിലെ അഴുക്കുകൾ നീക്കം ചെയ്ത് അതിലേക്ക് വെള്ളം ഒഴുക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയിൽ ഇയാൾ വിജയം കണ്ടെത്തി. നിമിഷങ്ങൾക്കകം ഈ റോഡ് പഴയ രീതിയിലേക്ക് എത്തുകയും ചെയ്തു. തേനീച്ചകളുടെ കൂട്ടമായ ആക്രമണം വലിയ രീതിയിലുള്ള മുറിവുകൾ നമ്മളിൽ ഏൽപ്പിച്ചേക്കാം. എന്നാൽ വെറും കൈകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു തേനീച്ച കൂട്ടത്തെ തേനീച്ച കൂടുകളിലാക്കി സുരക്ഷിതമായ സ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു സ്ത്രീയെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ മേഖലയിൽ പരിചയ സമ്പന്നത ഉള്ളതുകൊണ്ടായിരിക്കാം ഈ രീതിയിലുള്ള ഒരു സാഹസത്തിന് ഇവർ മുതിരുന്നത്. വലിയൊരു കല്ലിനെ മുറിക്കുന്നതിനായുള്ള ഒരാളുടെ ശ്രമമാണ് ഇവിടെ കാണുന്നത്. വളരെ കൃത്യതയോടുകൂടി ഇത് മുറിച്ചെടുക്കുന്നതിനായി ഇയാൾ പ്രയോഗിക്കുന്ന രീതിയും ഏറെ സവിശേഷമാണ്. വളരെ വേഗതയിൽ ഒരു മതിൽ രൂപീകരിക്കുന്ന രണ്ട് വ്യക്തികളെ ഇവിടെ നമുക്ക് കാണാം. ഏറെ വേഗതയിലും വൃത്തിയോടും കൂടിയാണ് ഇവരെ ജോലികൾ പൂർത്തീകരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മൂന്നു പേർ ചേർന്ന് ഒരു കെട്ടിടത്തിന് സമീപത്തുള്ള കോൺക്രീറ്റ് ജോലികൾ പൂർത്തീകരിക്കുകയാണ്. ഈ രീതിയിലുള്ള കാഴ്ചകൾ കെട്ടിട നിർമ്മാണ വേളയിലും മറ്റും നാം കണ്ടിരിക്കാം. അതേതരത്തിൽ വളരെ ശാസ്ത്രീയവും വൃത്തിയോടും കൂടിയാണ് ഇവരെ ജോലികൾ പൂർത്തീകരിക്കുന്നത്. ഇതിലൂടെ വലിയ തരത്തിലുള്ള വികസനവും ലാഭവുമാണ് ഇവർക്കുണ്ടാകുന്നത്. ഒരു കാറിന്റെ മുന്നിലെ ഭാഗങ്ങൾ പെയിന്റ് അടിക്കുന്നതിന്റെയും വലിയ മതിൽ വളരെ വേഗതയിലും എളുപ്പത്തിലും ഒരാൾ ബ്രഷ് വലിയ ദണ്ഡിൽ അടുപ്പിച്ച് പെയിന്റ് അടിക്കുന്നതിന്റെയും ദൃശ്യങ്ങളാണ് അടുത്തതായി ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഗ്ലാസ് ഡൈനിങ് ടേബിളുകളും മറ്റ് ഗ്ലാസ് കൊണ്ടുള്ള ഉപകരണങ്ങളും നാം കണ്ടിട്ടുണ്ടാകും. എന്നാൽ എങ്ങനെയാണ് ഇത് രൂപീകരിക്കുന്നതെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടാകാം. അതിനുള്ള ഒരു ഉത്തരമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. വൃത്താകൃതിയിൽ ഒരു ചില്ലിനെ മുറിച്ചെടുക്കുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രത്യേക രീതിയിൽ മതിലുകളെ പോളിയൂറത്തിൻ എന്ന വസ്തു ഉപയോഗിച്ച് കവർ ചെയ്യുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രത്യേക കട്ടർ ഉപയോഗിച്ച് റൂഫ് ടോപ്പിലെ അലുമിനിയം ഷീറ്റുകൾ കൃത്യമായ രീതിയിൽ മുറിച്ചെടുക്കുന്നതിന്റെയും ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. റോഡിലെ കുഴികളും വിള്ളലുകളും നിറഞ്ഞിരിക്കുന്ന ഭാഗം പ്രത്യേക രീതിയിൽ ടാർ ഉപയോഗിച്ച് അടയ്ക്കുകയാണ്. വളരെ നിസ്സാരമായി ഏറെ കൃത്യതയോടുകൂടിയാണ് ഈ ജോലികൾ പൂർത്തീകരിക്കുന്നത്. പ്രത്യേക രീതിയിൽ ഗ്ലാസ് സ്ക്രൂ നിർമ്മിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ രീതിയിലുള്ള ദൃശ്യങ്ങൾ ആദ്യമായിട്ടായിരിക്കാം പലരും കണ്ടിട്ടുണ്ടാവുക. ഇങ്ങനെ വ്യത്യസ്തവും നിരവധി ഘട്ടങ്ങൾ നിറഞ്ഞതുമായ രീതിയിലാണ് ഓരോ വസ്തുക്കളുടെയും നിർമ്മാണം നടക്കുന്നത്. ഏറെ ജനപ്രിയമായ ഒരു ഭക്ഷണം തന്നെയാണ് ഷവർമ. ചുരുങ്ങിയ സമയം കൊണ്ട് ഏറെ ആളുകളാണ് ഇതിന്റെ ആരാധകരായി മാറിയത്. ഇത്തരത്തിൽ ഒരു ഷവർമ സെന്ററിലെ ഒരു സീനിയർ ഷെഫിന്റെ അത്യുഗ്രമായ പ്രകടനമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഏറെ ചടുലമായ നീക്കങ്ങളിലൂടെ വളരെ വേഗതയിൽ രുചിയേറും ഷവർമയാണ് ഇയാൾ തയ്യാറാക്കുന്നത്. ഒരു ചൈനീസ് പെൺകുട്ടിയുടെ വ്യത്യസ്തമായ രീതിയിലുള്ള തേപ്പ് ജോലികൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ.